നമസ്കാരം സർ. നമസ്കാരം. ഈ ഒരു തരം നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രബോധത്തെ കീഴ്മേ മറിക്കത്തക്ക രീതിയിൽ വളരെ ശരിക്കും ഇപ്പോഴുള്ള പത്രഭാഷയിൽ പറഞ്ഞാൽ സ്ഫോടനാത്മകമായ ഒരുപാട് അറിവുകളിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് ദിവസം പോയത്. അതുവഴി നമുക്ക് കുറച്ചുകൂടി പോകാം. തീർച്ചയായും പോവാം. അപ്പോൾ വ്യാസനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. അത് പറയുന്നത് ഒരു ചരിത്രപരമായ ഒരു അവബോധനത്തിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ മഹാഭാരതം, രാമായണം ഇത്തരം കൃതികളൊക്കെ കൽപ്പിതമാണോ? ആദ്യം നമുക്ക് കൽപ്പിതമാണെന്ന് എടുക്കുക. നമുക്ക് അവരോട് വിരോധം തോന്നേണ്ട കാര്യമില്ല, കാരണം കൽപ്പിതമായിരിക്കാം. നിശ്ചയമില്ലാത്ത ഒന്നിനെ ഇന്നതാണെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ സാധ്യതകളെ അനലൈസ് ചെയ്യുന്നതാണ് വിവരം. സാധ്യതകളല്ലാതെ അവ തീരുമാനങ്ങളായി അപഗ്രഥിക്കുന്നത് പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങളിലാണ്. അത് പലപ്പോഴും ജനതയെ വിവരക്കേടിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ സാധ്യതാ ചരിത്രം എടുത്താൽ മഹാഭാരതവും രാമായണവും പോലുള്ള കൃതികളെല്ലാം കേവലം കൽപ്പിത കഥകളാണ്. അതിലെ കഥാപുരുഷന്മാരാരും ജീവിച്ചിരുന്നവരല്ല എന്ന് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ തന്നെ എഴുതിയാലും അവൻ്റെ നിത്യജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള എവിടെയെങ്കിലും പോയി അറിയാതെ പ്രസംഗിക്കുമ്പോഴോ മറ്റു സമയത്തോ ഒക്കെ ഇവരെ ചരിത്ര പുരുഷന്മാരായി ഇവൻ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംസ്കാരം ഇവനിൽ കിടപ്പുണ്ടെന്ന് പോലും മറന്നു പോകാറുണ്ട്. നമ്മുടെ ബുദ്ധിജീവികളിൽ പലരും നമ്മുടെ രാമജന്മഭൂമിയും പ്രശ്നവും വന്ന സമയങ്ങളിൽ രാമൻ വെറും കൽപ്പിതാംശമാണെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ അങ്ങ് ഒന്ന് സ്വീകരിച്ചിട്ട് ഒന്ന് എടുത്തിട്ട് അവരിൽ പലരും എഡിറ്ററായിട്ടുള്ള SPCSന്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കീഴിൽ NBS എന്നൊരു സ്ഥാപനമുണ്ട്, നാഷണൽ ബുക്ക് സ്റ്റാൾ. കേട്ടിട്ടുണ്ടാവും. അവർ പബ്ലിഷ് ചെയ്ത ഒരു നിഘണ്ടുണ്ട്, കേട്ടിട്ടുണ്ടോന്നറിയില്ല, വിശ്വവിജ്ഞാനകോശം. ആ വിശ്വവിജ്ഞാനകോശത്തിൽ അയോധ്യ എന്ന ഹെഡിങ്ങിൽ ഒരു സാധനമുണ്ട്. അതിൽ ആണ്ടും തീയതിയും കൃത്യമായി പറഞ്ഞ് അയോധ്യ നഗരം വിക്രമാദിത്യന്റെ കാലം മുതൽ പ്രസിദ്ധവും പ്രസിദ്ധമായ രാമക്ഷേത്രം കൊണ്ട് അലങ്കൃതവും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് വർണ്ണിച്ചു വന്നിട്ട് മുഗൾ ചക്രവർത്തിയായ ബാബർ, പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ, ഇന്ന സിദ്ധന്റെ അഭിപ്രായ പ്രകാരം, മുസ്ലിം ഫക്കീറിന്റെ അഭിപ്രായ പ്രകാരം ക്ഷേത്രം തകർത്ത് പള്ളി പണിതുവെന്നും അന്നു മുതൽ അവിടം കലാപഭൂമിയായി മാറിയിട്ടുണ്ടെന്നും ഇപ്പോഴും അതങ്ങനെ തുടരുന്നുവെന്നും ആ വിശ്വവിജ്ഞാനകോശത്തിൽ അത് എഴുതുന്നതിന് മുമ്പ് തങ്ങൾ ഈ എഴുതാൻ പോകുന്ന സാധനം വരുംകാല ജനതയ്ക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നും മതപരമായി ഇവിടെ ജനങ്ങൾ തമ്മിൽ അടിക്കുമെന്നും അറിയാതെ എഴുതിയതായിരിക്കുമോ? ചരിത്രം തയ്യാറാക്കുകയാണെന്ന ഉത്തമ ബോധ്യത്തോടെയാണല്ലോ. ഉത്തമ ബോധ്യത്തോടെ തയ്യാറാക്കിയതായിരിക്കുമോ? ഇവരിൽ പലരും അവർ പങ്കെടുക്കാതെ ആരെയോ ഇത് കോൺട്രാക്റ്റിൽ ഏൽപ്പിച്ചിട്ട് തങ്ങളുടെ പേര് വെക്കുന്നതിന് കാശ് വാങ്ങിച്ചതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ചരിത്രത്തോടും അറിവിനോടും ഈ ബുദ്ധിജീവികൾ നീതി പുലർത്തിയിട്ടുണ്ടാകുമോ? ഒരു പുസ്തകം വായിച്ചു നോക്കാതെ അതിൻ്റെ അന്തസത്ത എന്താണെന്ന് അറിയാതെ അതിന് അതിന് അവതാരിക എഴുതി കൊടുക്കുകയും അതിനുള്ള കാശും കൂടെ വേണമെന്ന് ജീവിക്കുകയും ചെയ്യുന്ന വിധം നമ്മുടെ ബൗദ്ധിക സ്രോതസ് അത്ര അപരിശുദ്ധമായി കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെയും ഒരു സിനിമാ നടൻ്റെയും പരസ്യത്തിൽ പങ്കെടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി താൻ ഈ സോപ്പ് കൊണ്ട് കുളിക്കുന്നുവെന്നും താൻ ഇതാണ് കഴിക്കുന്നതെന്നും പറയുന്നിടത്തോളം ലാഘവത്തോടെ നമ്മുടെ ബുദ്ധിജീവികളും സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമോ? ഇവരുടെ അറിവിലും ഇവരുടെ തലയിലും ഇവരുടെ ജീവിതത്തിലും സർവവിശ്വാസവും അർപ്പിച്ച ഒരു ജനതയുടെ അപജയത്തിന് ഈ രാഷ്ട്രത്തിൻ്റെ ബൗദ്ധിക സ്രോതസ് ഇന്ന് കാരണമായിട്ടുണ്ടാകുമോ? പേരെടുത്ത് ഞാൻ ആരുടെയും പറയുന്നില്ല, വളരെ പരിശുദ്ധന്മാരെന്ന് ഞാനും നിങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്ന, ആ വിശ്വാസത്തിന് കുറവും വരുത്തുന്നില്ല,
വളരെ ഉന്നതരായ ആളുകളുടെ പേരാണ് എസ് പി സി എസ് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലും അതിൻ്റെ പരിശോധകന്മാരുടെ ലിസ്റ്റിലും പെടുത്തിയിരിക്കുന്നത്. ഒരു പേജിലധികം വരുന്ന ഈ അയോധ്യ വർണ്ണന എഴുതി പിടിപ്പിച്ചിട്ട് പിന്നീടൊരു പ്രതിസന്ധി വർത്തമാനത്തിൽ വരുമ്പോൾ തങ്ങളിന്ന് ഇങ്ങനൊന്ന് എഴുതിപ്പോയിട്ടുണ്ടെന്ന് പോലും ചിന്തിക്കാതെ മറിച്ച് ഇതിൻ്റെ സാധ്യത ഇത് കൽപ്പിതാംശമാകാം. കൽപ്പിതാംശമാണെങ്കിൽ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൽപ്പിതമായി ഇത്തരം മാനസിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റിയവൻ ഇന്നത്തെക്കാൾ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാം കുട്ടികളെ പഠിപ്പിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്. ഇന്നുള്ള ഒരു സാഹിത്യകാരനേക്കാൾ, ഇന്നുള്ള ഒരു ആക്ടിവിസ്റ്റിനേക്കാൾ, ഇന്നൊരു സംവിധായകനേക്കാൾ, ഇന്ന് ഒരു ബുദ്ധിജീവിയേക്കാൾ, ഒരു മതനേതാവിനേക്കാൾ ആർജവവും അറിവും മനസ്സിൻ്റെ ഭാവനാ ലോകങ്ങളിൽ വെച്ച് പുലർത്തിയ ഒരുത്തൻ യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നുവെങ്കിൽ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് ശിലായുഗവുമൊക്കെ കടന്നാണ് മനുഷ്യൻ വന്ന ചരിത്ര പശ്ചാത്തലം തെറ്റാണ്. ഈ ചരിത്രാംശങ്ങൾ ഇങ്ങനെ തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴും കുറേ അധ്യാപകരെ അത് പഠിപ്പിച്ച് പഠിപ്പിക്കാൻ വിടുകയും കുറേ വിദ്യാർത്ഥികൾ അത് പഠിച്ച് ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നത് ആസൂത്രിതമായി എന്തിനു വേണ്ടിയാണ്? അറിവിനു വേണ്ടിയല്ല. അപ്പോൾ ഇത് ആർക്കു വേണ്ടിയാണ് എന്നാണ് ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തീർച്ചയായും ഭരണാധികാരികൾക്ക് വേണ്ടിയല്ല. തീർച്ചയായും ഈ ബുദ്ധിജീവികളിൽ ആർക്കും വേണ്ടിയല്ല. കാരണം ഇവർക്കൊക്കെ കിട്ടുന്നത് നക്കാപ്പിച്ച മാത്രമാണ്. തീർച്ചയായും ഇത് പഠിച്ചു വെച്ച് നാളെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പോകുന്നില്ലാത്തിടത്തോളം ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല. പിന്നെ ആർക്കു വേണ്ടിയാണ്? ലോകവ്യാപകമായി എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വാണിജ്യ വ്യാവസായിക ലോകത്തിന് വേണ്ടി വൈശ്യ സംസ്കൃതി രൂപാന്തരപ്പെടുത്തിയ ചില്ലറ വാങ്ങിച്ചുകൊണ്ട് അവരെ സേവിക്കുന്നതിൻ്റെ ഭാഗം മാത്രമായിരിക്കണം. അല്ലാതെ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ന് മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും സമുദായ സംഘടനകളും ആക്ടിവിസ്റ്റുകളും എല്ലാം പ്രവർത്തിക്കുന്നത്? ഒന്നിനെതിരായി സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പോലും ഫ്ലക്സ് ബോർഡുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഓടാനും ചാടാനുമുള്ള പണം സമാഹരിക്കുന്നത് വൈശ്യ സമൂഹങ്ങളിൽ നിന്ന് മാത്രമാണ്. അവരോടുള്ള പ്രതിബദ്ധത കളഞ്ഞുകൊണ്ട് ഭരണാധികാരിക്കോ മാധ്യമങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ആക്ടിവിസ്റ്റുകൾക്കോ മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആധുനിക കാലത്തിൻ്റെ ഗതീയതയിൽ മുഖ്യമായുള്ളത്. വൈശ്യമാരുടെ കയ്യിൽ നിന്ന് പണം പറ്റാതെ പറ്റുകയല്ലാതെ വേറൊരു റൂട്ടില്ലല്ലോ. അത് പറ്റുമ്പോഴെങ്കിലും നാം തിരിച്ചറിയണം. ഈ ആലവാലങ്ങളെല്ലാമാണ് അറിവ് എന്നും ഇതിലൂടെ മാത്രമേ നാളെ ലോകം അറിയപ്പെടുകയുള്ളൂ എന്നും ഒരു ധാരണ ജനതയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായ മാർക്കറ്റിങ്ങിലൂടെ മാത്രമേ സുകുമാർജിയെ നാളെ ലോകം അറിയുള്ളൂ എന്ന് സുകുമാർജിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ പോകാൻ നിർബന്ധിതനായിത്തീരുന്ന സുകുമാർജിക്ക് അവർക്ക് വേണ്ടി പിണിയാളായി പ്രവർത്തിച്ചല്ലാതെ മുകളിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അപ്പോഴും മറ്റൊരു വസ്തുത കിടപ്പുണ്ട്. സുകുമാർജിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധനോ ശങ്കരാചാര്യരോ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ശങ്കരാചാര്യർ തൻ്റെ മായാവാദവുമായി രംഗപ്രവേശനം ചെയ്ത കാലങ്ങളിൽ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും മനോരമയും മാതൃഭൂമിയും മാധ്യമവും ജന്മഭൂമിയും വീക്ഷണവും ദേശാഭിമാനിയും
ഒന്നും വിവരങ്ങൾ അറിയിക്കുവാൻ ഞാൻ പറയാത്ത വല്ല പത്രങ്ങളും ഉണ്ടെങ്കിൽ അവയോടുള്ള പ്രിയം കൊണ്ടല്ല എനിക്ക് അവയുടെ പേരുകൾ അറിയാൻ വയ്യാഞ്ഞിട്ട് ഓർമ്മ വരാത്തത് കൊണ്ടോ ആണെന്ന് പ്രത്യേകം സുകുമാർജി ഓർക്കണം. അങ്ങനെയുള്ള പത്രമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചത്. ശരിയാണ്, ആസൂത്രിതമായി ലോകമെമ്പാടും പോയി പറയുവാൻ അദ്ദേഹം കൊണ്ടുവന്ന ദർശനം, ക്രിസ്തു കൊണ്ടുവന്ന ദർശനം, നബിതിരുമേനി കൊണ്ടുവന്ന ദർശനം, ഈ ദർശനങ്ങൾ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾക്ക് പലപ്പോഴും എതിരായിരുന്നു. അവർ ജനിച്ച സമുദായങ്ങൾക്കെതിരായിരുന്നു. അങ്ങനെ നമ്മൾ വേണ്ടത്ര കഥകൾ നബിയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ശങ്കരനെക്കുറിച്ചും തന്നെ കേൾക്കുന്നുണ്ട്. ശങ്കരൻ്റെ അമ്മയെ ദഹിപ്പിക്കുന്നതിന് പോലും അന്നത്തെ ബ്രാഹ്മണ്യം സഹായിച്ചില്ല എന്നും അമ്മയുടെ ശരീരം മുറിച്ചുകൊണ്ടുപോയി ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ വയ്യാത്തത് കൊണ്ട് കഷ്ണങ്ങളായി മുറിച്ചു കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ടി വന്നു എന്നുമെല്ലാം നാം കേൾക്കുന്നുണ്ട്. ശരിയല്ല, ഈ കഥകളൊക്കെ വസ്തുതകളാണെന്ന് ഒരു ഭാഗത്തു നിന്ന് ഈ ബുദ്ധിജീവികൾ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അവരെ പിൻപറ്റി പിന്നീട് വന്നിരുന്നവരാരും ഈ ത്യാഗമുള്ളവരല്ല എന്ന് നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ശങ്കരാചാര്യർക്ക് ശേഷം ആയിരം ആയിരം ശങ്കരാചാര്യന്മാരുണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിന് ശേഷം ആയിരം ആയിരം ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിൻ്റെ ഉന്നതരായ അപ്പസ്തോലന്മാരുണ്ടായിട്ടുണ്ട്. നബിക്ക് ശേഷം എത്രയോ ആളുകൾ വന്നു പോയിട്ടുണ്ട് ആ സമൂഹത്തിൽ. ഇവരെല്ലാം ഒട്ടേറെ ഭക്തന്മാരെ നിലനിർത്തുകയും ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കുകയും ഭരണത്തെയും ഭരണസംജ്ഞയെയും വേണ്ട വിധം ആസൂത്രിതമായി ഉപയോഗിക്കുകയും മറ്റവർ ചെയ്യാത്ത വിധത്തിൽ ഭരണം എപ്പോഴെങ്കിലും ഇവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ സാമുദായിക ശത്രുത ഇളക്കിവിട്ട് സമരങ്ങളും കൊലപാതകങ്ങളും നടത്തുകയും ചെയ്ത ചരിത്രമുണ്ട് എല്ലാ സമൂഹങ്ങൾക്കും. ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പറയാൻ ഒരാൾക്കും പറ്റാത്ത വിധത്തിൽ. ശരിയാണ് സ്വാമിജി, മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുകയും ഒട്ടേറെ ഓരോ കാലങ്ങളിൽ വരുന്ന പരസ്യ വിപണിയിലെ പരിപാടികൾ മുഴുവൻ ആസൂത്രിതമായി വിനിയോഗിക്കുകയും ചെയ്തിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പേരുള്ളവർക്ക് മാധ്യമങ്ങളില്ലാതെ പക്വത വൃന്ദങ്ങളില്ലാതെ അവർക്കും അവരുടെ ദർശനത്തിന് ലോകമെമ്പാടും കിട്ടിയ മാന്യതയും അംഗീകാരവും ഈ പിണിയാളന്മാരായി പിന്നീട് വന്നവർക്ക് കിട്ടിയിട്ടില്ല എന്ന വസ്തുത നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മാധ്യമവും അതിൻ്റെ സംസ്കൃതിയും ഒരു അനാവശ്യ ചോദനയാണ് എന്നുള്ളത് തീർച്ചയാണ്. കടന്നുപോയെങ്കിൽ ക്ഷമിക്കുക. ഇല്ല സ്വാമി, ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ അത് വളരെ ശരിയാണ്. ഞങ്ങളും നിങ്ങളുമായി കൂട്ടുകൂടിയാണ്. അപ്പോൾ അറിവില്ലാത്തവനെയും കഴിവില്ലാത്തവനെയും ലോകത്തുന്നതനാക്കണമെങ്കിൽ സത്വം നഷ്ടപ്പെട്ടവനെയും സ്വത്വം ഇല്ലാത്തവനെയും നാളെ ലോകത്തിൻ്റെ തിരുകയിൽ എത്തിക്കണമെങ്കിൽ അധർമ്മത്തെ ലോകത്തിൽ ധർമ്മമാക്കി കാണിക്കണമെങ്കിൽ മാത്രമേ ഈ പ്രചാരകന്മാരും മറ്റുള്ളതും വേണ്ടി വരികയുള്ളൂ എന്നുള്ളത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണെന്നും അത് പ്രകൃതി തന്നെ ഇതിനെയെല്ലാം ഒന്നിച്ച് കഴുകിക്കളയുമെന്നും കഴുകിക്കളയുന്ന ദിനം വളരെ അടുത്താണെന്നും തിരിച്ചറിയാൻ ഇത് പ്രേരണ നൽകും. ഈ നമ്മുടെ ഈ മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും ഈ സ്ഥാപനങ്ങളും എല്ലാം ഒന്നായിട്ട് പ്രവർത്തിക്കുകയാണ്. വളരെ ആസൂത്രിതമാണ്, ഒന്നെന്ന പോലെ. അതെ, ഇതിലൊന്നും തമ്മിൽ വ്യത്യാസമില്ല. പേരിടുന്നതിലും ആദർശം പറയുന്നതിലും അല്ലാതെ പ്രവർത്തന രീതികളിൽ ഇവയെല്ലാം പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരു സങ്കല്പങ്ങളിലൂടെ വളരെ കൃത്യതയോടെ വളരെ കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ട് പെരുമാറുക. അതിലെഴുതി വെക്കുന്ന മിനിറ്റിൽ എഴുതുന്നതും പ്രവർത്തനവും തമ്മിൽ യാതൊരു ബന്ധവും പലപ്പോഴും ഉണ്ടാവില്ല. മിനിറ്റ് ലോകർക്ക് കാണാൻ വേണ്ടി പ്രവർത്തന ചരിത്രവും പ്രവർത്തന പാരമ്പര്യവും എഴുതി ഉണ്ടാക്കുന്നത് ലോകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തന രീതികൾ വേറൊരു തരത്തിലുമാണ് എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ പ്രവർത്തന പരിപാടികളുടെയും അജണ്ടയായി മാറിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആരും മുക്തരല്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് മുക്തരായവരാണ് പ്രകൃത്യാ ലോകോത്തരന്മാരായി തീർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വിനയവും സൗശീല്യവും ഒക്കെ അറിയാതെ വന്നു ചേരും.
ഇത് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ചരിത്രത്തിൻ്റെ അംശങ്ങളെ മുമ്പ് വാൽമീകിയോ വ്യാസനോ അതുപോലുള്ള ആളുകൾ ഭാവനാലോകത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവരുണ്ട്. അപ്പോൾ അന്ന് വളരെ ഉയർന്ന ഒരു മനസ്സുണ്ട് എന്ന് തീർച്ചയാണ്. ശിലായുഗം പോലുള്ളൊരു യുഗത്തിൽ, വെങ്കലയുഗം പോലൊരു യുഗത്തിൽ, അജ്ഞാനാന്ധകാരങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിനനുസരിച്ചാണ് മനസ്സെങ്കിൽ ഇന്നത്തേക്കാൾ പരിഷ്കൃതമായ മനസ്സുണ്ടാവുക അസാധ്യമാണ്. അതാണ് സത്വവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഈ ചർച്ച. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചു വന്നത് ശരിക്കും ഒരു പുനർ വായനയ്ക്ക് സാധ്യതയുണ്ട്, സാധ്യതയുണ്ട് അത്രയും കരുതിയാണ്. ഇത് വളരെ രസകരമാണ്. ഇതിന് ചരിത്രകാരന്മാർ, ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട്. കൂട്ടിച്ചേർക്കലുകളാണ്, അതിന്റെ പരമ്പരയാണ് എന്നുള്ളത് തോന്നുന്നു എന്നാണ് അവർ പറയുക, പറഞ്ഞു വെക്കുക. ആ പറഞ്ഞു വെക്കൽ തെറ്റാണെന്നുള്ളതിന് ഇന്തോനേഷ്യയിൽ നിന്ന് വരെ തേളിയോലകൾ മഹാഭാരതത്തിൻ്റെയും മറ്റും കിട്ടിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണവും ജനാധിപത്യ ഭരണവും വൈദേശികമായ ആധിപത്യവും വൈദേശികമായ അഭിനിവേശവും ഇത്ര ശക്തമായി നിൽക്കുകയും മാധ്യമങ്ങളൊക്കെ ഇത്ര കണ്ണ് തുറന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാചീനമായ സംസ്കൃത ഭാഷയിലും മറ്റും ഇതെഴുതി താളിയോലയിൽ നാരായണൻ കൊണ്ട് കുത്തിയിരുന്ന് ഏതാണ്ട് 125,000 ശ്ലോകമാണ് മഹാഭാരതം. രാമായണവും മറ്റും 32-24 56,000 ശ്ലോകമായ യോഗവാസിഷ്ടം ഉൾപ്പെടെ. അതിന്ന് ബുദ്ധിജീവികൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോലുമില്ല. അതൊക്കെ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സമ്പ്രദായങ്ങളെയൊക്കെ കണ്ട ഒരുത്തൻ, അതും അത് പഠിച്ച് അതിൽ അഭിമാനമുള്ളവൻ, ആ അഭിമാനം വിട്ട് പ്രാചീനമായ അഭിമാനം പേറി ഇത് സംസ്കൃത ഭാഷയിൽ നാരായം കൊണ്ട് കുത്തിയിരുന്ന് എഴുതി താളിയോലാക്കിക്കൊണ്ട് കുഴിച്ചിട്ടു എന്നും മറ്റും പറയുവാൻ തക്ക ബുദ്ധിജീവിയെ നമ്മൾ എവിടെയെങ്കിലും കണ്ടാൽ കാല് തൊട്ട് വന്നിരിക്കാതെ കടന്നു പോകരുതാത്തതാണ്. നമസ്കരിച്ചേ പറ്റും. എത്ര ആസൂത്രിതമാണ് അവൻ്റെ ബുദ്ധി. സ്വന്തം സംസ്കൃതിയെ നശിപ്പിക്കുന്നതിൽ എത്രത്തോളം അവൻ മുന്നേറിയിരിക്കുന്നു. അവൻ ജനിക്കുന്നതിനും ഹുയാൻസാങ്ങും യിത്സിങ്ങും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോയ ഗ്രന്ഥങ്ങളുടെ പകർപ്പുകളും അറിവുകളുടെ പകർപ്പുകളും നളന്ദയുടെയും തക്ഷിലയുടെയും റൂയിൻസും അതിൽ കിടക്കുന്ന മഹായാന ബുദ്ധമതത്തിൻ്റെ ചിന്തകളും കിടക്കുമ്പോൾ ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെന്ന് ഇന്ന് പറയുമ്പോൾ നമസ്കരിക്കല്ലാതെ വേറെ വഴിയില്ല. കാപ്രയുടെ ഒരു പുസ്തകമുണ്ട്, കാപ്ര എന്ന് കേട്ടിട്ടുണ്ടോ? ഫിറ്റ്സോ കാപ്ര, ഇതിൻ്റെ ടേണിംഗ് പോയിന്റ് ഒരു പുസ്തകമാണ്. ടവർ ഫിസിക്സ് വേറൊരു പുസ്തകമാണ്. അദ്ദേഹം പല ബുദ്ധിജീവികളോടും മഹാന്മാരോടും നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങുന്ന ഒരു കോൺവെർസേഷൻസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് അൺകോമൺ വിസ്ഡം എന്നാണ്. അൺകോമൺ വിസ്ഡം. അതിൽ അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ജെഫ്രി ചു എന്നൊരു മാത്തമാറ്റീഷ്യനുണ്ട്. ചു വളരെ മിടുക്കനായ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. അദ്ദേഹം ടോപ്പോളജിയെ അവലംബമാക്കിക്കൊണ്ട് പാരീസിലൊരു ടോക്കിന് പോയി. പാരീസാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, സ്ഥലം ചിലപ്പോൾ എനിക്ക് തെറ്റിയിട്ടുണ്ടാവും. വളരെ കാലങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു പുസ്തകത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വായിച്ചു കൊള്ളുക. കാരണം ഓർമ്മയിൽ പലതും കലർന്നു കിടക്കുക. എത്ര നമ്മൾ പഠിച്ചാലും അങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ നമ്മളുടെ ബുദ്ധിക്കും വന്നിട്ടുണ്ടാവും, വന്നേക്കാം. അവ നിങ്ങൾ തിരുത്തി വായിച്ചു കൊള്ളുക. കാരണം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഓർമ്മയിൽ വരുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ ചു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ മകനൊരു ചോദ്യം ചോദിച്ചു, മട്രിക്കുലേഷൻ്റെ എൻ്റെ ഇലക്റ്റീവ് സബ്ജക്റ്റിൽപ്പെട്ട പുസ്തകം അച്ഛൻ എപ്പോഴാണ് വായിച്ചതെന്ന് ചോദിച്ചു. ചു അത്ഭുതപരതം തന്നെ. ചു ലോകപ്രശസ്ത മാത്തമാറ്റീഷ്യന്മാരിലൊരാളാണ്. അദ്ദേഹം അവിടെ അവതരിപ്പിച്ചൊരു തിയറി, ദർ ഈസ് നത്തിങ് ഫണ്ടമെൻ്റൽ ഇൻ ദിസ് യൂണിവേഴ്സ് എന്ന് തുടങ്ങുന്ന ഒരു അടിസ്ഥാനമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ടോപ്പോളജിയിൽ നിന്നാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ടോപ്പോളജി ഗണിതശാസ്ത്രത്തിലെ ഒരു ശാഖയാണ്.
അത് കാൽക്കുലസിനോട് ബന്ധപ്പെട്ടതാണ്, ഇന്റഗ്രൽ കാൽക്കുലസിനോട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരിടത്തെത്തിയാൽ അവിടുന്ന് അതിൻ്റെ പ്രാചീനത കണ്ടുപിടിക്കുന്നതിനുള്ള, സമഗ്രമായ പ്രാചീനത കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വേ മാത്തമറ്റിക്കലായി പോകുന്നത് പ്രിമിറ്റീവിനെ കണ്ടെത്തുന്ന ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മാത്തമറ്റിക്സിനെ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച സിദ്ധാന്തം ഒരുപാട് കയ്യടിയൊക്കെ വാങ്ങിച്ചു. പക്ഷെ മകൻ ഈ പ്രഭാഷണം കേട്ടിട്ട് അച്ഛനോട് ചോദിച്ച ചോദ്യം, മട്രിക്കുലേഷൻ പഠിക്കുന്ന മകൻ അവൻ്റെ ഇലക്റ്റീവ് സബ്ജക്റ്റ് അച്ഛൻ വായിച്ചോ എന്നാണ് ചോദിച്ചത്. അച്ഛൻ ചോദിച്ചു പുസ്തകം ഏതാണെന്ന് ചോദിച്ചു. മഹായാന ബുദ്ധമതമാണെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പാരീസിലോ ജപ്പാനിലോ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മഹായാന ബുദ്ധമതത്തിൽ നിന്നൊരു പുസ്തകം ഇലക്റ്റീവായി അവിടുത്തെ വിദ്യാർത്ഥിക്ക് പഠിക്കാനുണ്ടാവുക? അവൻ അത് പഠിച്ചിട്ട് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്സിൽ നിന്നുകൊണ്ടൊരു സയന്റിസ്റ്റ് അവതരിപ്പിക്കുന്ന തത്വത്തെ തൻ്റെ പുസ്തകത്തിലുണ്ടെന്ന് ആ അച്ഛനോട് പറയുക. ആ അച്ഛൻ അത്ഭുതപരതം തന്നാകുക. അപ്പോഴും ഇന്ത്യയിലെ ബുദ്ധിജീവി, ലോകം ഇത്രയും വിശാലമായി, വിശ്വവിശാല ജാലകം തുറന്ന് കഴിഞ്ഞിട്ട്, വേൾഡ് വൈഡ് വെബ് തുറന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ ബുദ്ധിയെ ലോകോത്തരമെന്ന് കരുതിക്കൊണ്ട് ഒരു മൂലയിലിരുന്ന് ഒരു റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെയാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ ഇത്ര ക്ഷേമമായി ഇതിൻ്റെ പിണിയാളന്മാർ പറഞ്ഞു പരത്തുന്നത് എന്ന് വരുത്തി തീർക്കുമാർ ചരിത്രം എഴുതുമ്പോൾ അത്തരക്കാരെക്കുറിച്ച് രാഷ്ട്രം ലജ്ജിക്കേണ്ടതല്ലേ? അത്തരം ബുദ്ധിജീവികളെ പറ്റിയാണ് ഭരണവും നിയമങ്ങളും പ്രസ്ഥാനങ്ങളും രൂപാന്തരപ്പെട്ടു വരുന്നതെങ്കിൽ എന്നാണ് ഈ രാജ്യത്തിന്, ലോകത്തിന് എന്തെങ്കിലും അറിവോ എന്തെങ്കിലും പ്രയോജനമോ സംഭാവന ചെയ്യാൻ കഴിയുക? ബൗദ്ധിക ശ്രേണിയിൽ പാരമ്പര്യങ്ങൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്തിൽ ഇതര രാജ്യങ്ങളുടെ ബൗദ്ധിക ശ്രേണിയെ അവലംബിച്ച് മാത്രം ഒരു ഉപഭോക്തൃ സംസ്കാരത്തെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് ബൗദ്ധിക പാപ്പരത്വത്തിൻ്റെ തലത്തിലേക്ക് ഒരു ജനതയെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകാൻ ഭരണാധികാരികളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും നിയമനിർമ്മാതാക്കളും ഒരുമിച്ച് ലേഖനങ്ങൾ എഴുതി മത്സരിച്ചും ഒരുമിച്ച് പ്രചരണങ്ങൾ തുടർന്ന് മത്സരിച്ചും അതിനേക്കാൾ ശക്തമായി മതനേതാക്കന്മാരും സിദ്ധന്മാരും ഒരു രാജ്യത്തിൻ്റെ സ്വത്വത്തെ അതിൻ്റെ പ്രാചീനതയിൽ നിന്ന ചരിത്രപരമായ അംശങ്ങളെയും അതിൻ്റെ പാരമ്പര്യ പ്രണോദിതങ്ങളായ ഭാവങ്ങളെയും പരിഗണിക്കാതെ കൂണുമുളയ്ക്കുന്നത് പോലെ താൻ അറിവിൽ മുളച്ചു വന്നിരിക്കുന്നുവെന്ന് അത്ഭുതം പേരി പറഞ്ഞ് അങ്ങനെ അത്ഭുതമുണ്ടാകുന്ന അറിവുകൾ ലോകത്തുണ്ടാകുമെന്ന് ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് പാരമ്പര്യ സമ്മതിയുള്ളതിനെ മുഴുവൻ നിഷേധിച്ച് മത്സരിക്കുമ്പോൾ നാളെ എങ്ങനെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥിക്കാരും ഉണ്ടാകുന്നത്?